ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു കയറ്റത്തെ ഒരു വാഹനം സാവധാനത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ കയറ്റത്തെ വാഹനം വീണ്ടും നിർത്തുകയാണ്. നിർത്താൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് ഔട്ടുക, ബ്രേക്ക് ഔട്ടുക. അപ്പൊ വാഹനം നമുക്ക് നിർത്താൻ സാധിക്കും. വീണ്ടും മുന്നോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വണ്ടി ഓഫ് ആകാതെ നിർത്തി നിർത്തി എങ്ങനെയാണ് ഒരു വാഹനം മുന്നോട്ടെടുക്കുന്നത്? ഇങ്ങനെ വാഹനം മുന്നോട്ടെടുക്കുമ്പോഴുള്ള കാലിന്റെ മൂവ്മെന്റ്, അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൽ നമ്മൾ കാല് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വാഹനം നിർത്തി നിർത്തി മുന്നോട്ടെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായിട്ട് വാഹനങ്ങൾ റൺ ചെയ്യുന്ന അവസരങ്ങളിൽ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് വാഹനം മെല്ലെ മുന്നിൽ പോകുന്ന വാഹനത്തിന് അനുയോജ്യമായിട്ട് സ്ലോ ചെയ്ത് ഓടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൽ കാല് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടി പഠിക്കുന്ന തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് യൂട്യൂബിലൂടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് ഓൾ അമർത്തി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത് ഒരു നിരപ്പ് റോഡിലാണ്. ഒരു നിരപ്പ് റോഡിൽ നമുക്ക് മുന്നിലും പിന്നിലുമായിട്ട് മറ്റു വാഹനങ്ങളുണ്ട്. മുന്നിൽ പോകുന്ന വാഹനം ഏറ്റവും സാവധാനത്തിലാണ് പോകുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് വാഹനത്തിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് വാഹനം നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് കാലിന്റെ മൂവ്മെന്റ് എന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് ഏറ്റവും സാവധാനത്തിൽ കാലയക്കുക, ചെറുതായിട്ട് കാലയക്കുക. പൂർണ്ണമായിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റേണ്ടതായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ വണ്ടി പോകുന്നു, നമുക്ക് വണ്ടിയുടെ വേഗത വീണ്ടും കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് താങ്ങി മെല്ലെ ബ്രേക്കിൽ വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി നമുക്ക് വീണ്ടും റൺ ചെയ്യാം. വീണ്ടും നമുക്ക് വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്കിൽ വരിക. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ഇറക്കമാണ് വാഹനം പോകുന്നത്. അപ്പോൾ ഇറക്കത്താണ് നിങ്ങൾക്ക് വാഹനം നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കേണ്ടതെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുക്കുക. ബ്രേക്കിൽ വന്നാൽ നമുക്ക് വാഹനം ഏറ്റവും സാവധാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാഹനം ഏറ്റവും സാവധാനത്തിൽ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. മുന്നിലൊരു വാഹനമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ഇറക്കത്താണെങ്കിൽ ക്ലച്ച് താങ്ങി ബ്രേക്കിൽ വന്ന് നിങ്ങൾക്ക് വാഹനം ഏറ്റവും സാവധാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഇനി കയറ്റത്ത് എങ്ങനെയാണ് ഒരു വാഹനം നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഇത് പഠിച്ചിരിക്കണം. കാരണം ഡ്രൈവിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വാഹനം ഒരു കയറ്റത്ത് നിർത്തുന്നു. എന്നിട്ട് ഞാൻ വാഹനം മുന്നോട്ടെടുത്ത് നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം. ഓക്കെ, ഈ കയറ്റത്ത് നമുക്ക് വാഹനം നിർത്തി നിർത്തി മുന്നോട്ടെടുക്കാം. നമ്മളുടെ വാഹനത്തിന് മുന്നിൽ മറ്റൊരു വാഹനം പോകുന്നു എന്ന് സങ്കല്പിക്കുക. നമുക്ക് വാഹനം സ്ലോ ചെയ്ത് നിർത്തി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക, ചെറുതായിട്ട് കാലയക്കുക. വാഹനം മുന്നോട്ട് പോകുന്ന ആ ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് ആ ഒരു ക്ലച്ച്, ഒരു ഹാഫ് ക്ലച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് നിങ്ങൾ വീണ്ടും കാലെടുത്ത് ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്തു. ഒരു ഹാഫ് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് ഒരു ഹാഫ് അയഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ വാഹനം കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതായത് ഹാഫ് ക്ലച്ചിലാണ് ഇപ്പോൾ വാഹനം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കയറ്റത്ത് വാഹനം മുന്നോട്ട് വീണ്ടും നമുക്ക് നിർത്തി നിർത്തി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹാഫ് ക്ലച്ചിൽ കാൽ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടി മെല്ലെ കയറ്റം റൺ ചെയ്യുകയാണ്. വണ്ടിയുടെ വേഗത വീണ്ടും നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെല്ലെ ക്ലച്ച് താഴോട്ട് താങ്ങി കൊടുക്കുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ വാഹനം നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, വീണ്ടും ഞാൻ വാഹനം മുന്നോട്ടെടുത്ത് കാണിക്കാം. കയറ്റത്താണ് മുന്നോട്ടെടുക്കുന്നത്, നിർത്തി നിർത്തി മുന്നോട്ടെടുക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് ഞാൻ ഫസ്റ്റ് അയക്കുന്നു. വണ്ടിക്ക് ഇപ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, ഒരു ഹാഫ് ക്ലച്ചിലെത്തി. ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേറ്റർ കൊടുത്തു. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൽ കയറ്റത്ത് വണ്ടി നിൽക്കുകയാണ്. ചെറുതായിട്ട് ഞാൻ ഇതേ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ അയക്കുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ആക്സിലറേറ്ററിന് അനുയോജ്യമായിട്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. പൂർണ്ണമായിട്ടും കാലെടുത്ത് മാറ്റാൻ പാടില്ല. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് കാണുക, എന്റെ കാല് ക്ലച്ചിലുണ്ട്. ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട്. ക്ലച്ചിലും ആക്സിലറേറ്ററുമായിട്ട് ഞാൻ വണ്ടിയുടെ വേഗത ഒരു ബാലൻസിംഗിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലൊരു
നമ്മളുടെ വാഹനത്തിന് മുന്നിൽ മറ്റൊരു വാഹനം സ്ലോ ചെയ്തു പോകേണ്ട അവസ്ഥകൾ വരുന്നു, ഒരു കയറ്റത്ത് പോകേണ്ട അവസ്ഥകൾ വരുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വാഹനം കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ വാഹനം ഓഫായി പോകും, അല്ലെങ്കിൽ നമുക്ക് ഓഫാകാതെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിയുടെ വേഗത കൂട്ടണം. മുന്നിൽ മറ്റൊരു വാഹനം സ്ലോ ആയിട്ട് പോകുന്ന അവസരങ്ങളിൽ നമുക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് ക്ലച്ചും ഹാഫ് ആക്സിലറേറ്ററും ഉപയോഗിച്ചാണ് വാഹനം റൺ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു കയറ്റത്ത് ഒരു വാഹനം സാവധാനത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ കയറ്റത്തെ വാഹനം വീണ്ടും നിർത്തുകയാണ്. നിർത്താൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഔട്ടുക, ബ്രേക്ക് ഔട്ടുക. അപ്പൊ വാഹനം നമുക്ക് നിർത്താൻ സാധിക്കും. വീണ്ടും മുന്നോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക, അതിന് ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. വണ്ടിക്കൊരു വൈബ്രേഷൻ വരും, ഹാഫ് ക്ലച്ചിൽ എത്തിയെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഹാഫ് ആക്സിലറേറ്റർ പെട്ടെന്ന് തന്നെ കൊടുക്കുക. അപ്പൊ ഒരു ഹാഫ് ക്ലച്ച് വരും. അപ്പൊ നമുക്ക് കയറ്റത്ത് വാഹനം ബ്രേക്കില്ലാതെ ക്ലച്ചിലും ആക്സിലറേറ്ററുമായിട്ട് വാഹനം നിർത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് വീണ്ടും ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, വാഹനം മെല്ലെയാണ് നീങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ട്രാഫിക്കിലും ചെയ്യുന്ന ഒരു കാര്യം. പെട്ടെന്ന് വാഹനം നിർത്തേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലച്ച് താങ്ങും, ബ്രേക്ക് താങ്ങും. വീണ്ടും നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് നമ്മളൊരു ഹാഫ് ക്ലച്ചിലേക്ക് എത്തുന്നു, വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇങ്ങനെ ഏറ്റവും സാവധാനത്തിൽ കൊണ്ടുപോവുക. പിന്നെ വണ്ടിക്ക് മൂവ്മെന്റ് ആയി, നമുക്ക് വണ്ടി പോകുവാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടി, മുന്നിൽ മറ്റു വാഹനമില്ല എന്ന് തോന്നിയാൽ പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാലയക്കുക, വീണ്ടും നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്തു പോവുക. ഇതൊരു കയറ്റത്ത് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി നിർത്തി നിർത്തി മുന്നോട്ടെടുക്കേണ്ട ഏതൊരു അവസരത്തിലും ഒരു വാഹനം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. നിരപ്പത്ത് വാഹനം മുന്നോട്ടെടുക്കുവാനായിട്ട് വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഒരു കയറ്റത്തൊരു വാഹനം നിർത്തി നിർത്തി മുന്നോട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറിന് മാത്രമേ ആ ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടി പഠിക്കുന്ന തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു വാഹനം എങ്ങനെയാണ് നിർത്തി നിർത്തി മുന്നോട്ടെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതൊരു കയറ്റത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രൈവിംഗിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അറിവാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ മെച്ചപ്പെടുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ ഓൾ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.